പരിചയപ്പെടുത്തുന്നത് സംഗീതം സോഫ്റ്റ്വെയറിൽ എങ്ങനെ ഒരു ഐഡി ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. ആദ്യമായി സംഗീതം എന്ന് ടൈപ്പ് ചെയ്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അതിൽ സംഗീതം ബിൽഡിംഗ് പെർമിറ്റ് ആപ്ലിക്കേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സംഗീതം എന്ന വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ യൂസർ നെയിം, പാസ്വേഡ് എന്നിവ ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ട്. അതിന് തൊട്ടു താഴെ ന്യൂ യൂസർ സൈനപ്പ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ന്യൂ യൂസർ രജിസ്ട്രേഷൻ എന്നൊരു വിൻഡോ ഓപ്പൺ ആവും. അതിൽ ഇമെയിൽ ഐ ഡി, നെയിം, ഫോൺ നമ്പർ, മൊബൈൽ നമ്പർ എന്നിവ ടൈപ്പ് ചെയ്യുക. വലത് സൈഡിൽ കാണുന്ന സ്റ്റാർ ഉള്ളവ നിർബന്ധമായും ഫിൽ ചെയ്യേണ്ടവയാണ്. ലൈസൻസിയുടെ നെയിം ടൈപ്പ് ചെയ്യുക, ലൈസൻസിയുടെ മെയിൽ ആയിട്ട് ടൈപ്പ് ചെയ്യുക, ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യുക, മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. ക്യാപ്ചയും ടൈപ്പ് ചെയ്ത് രജിസ്റ്റർ നൗവിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ സേവ് ആയിട്ടുണ്ട്. നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും നമ്മുടെ ജിമെയിൽ ഇൻബോക്സിൽ വന്നിട്ടുണ്ട്. നമുക്കത് ഓപ്പൺ ചെയ്യാം. ജിമെയിൽ ഓപ്പൺ ചെയ്ത് ഇൻബോക്സിൽ നിന്ന് webadmin@ikm.in എന്ന മെയിൽ ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ജിമെയിൽ കയറുക. ജിമെയിൽ കയറിയിട്ട് ഇൻബോക്സിൽ നമുക്ക് വന്ന മെസ്സേജ് നോക്കുക. ഇൻബോക്സിൽ webadmin@ikm.in എന്ന മെയിൽ വന്നിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്ത് നോക്കുക. അതിൽ യൂസർ നെയിമും നമ്മുടെ മെയിൽ ഐ ഡിയും പാസ്വേഡും വന്നിട്ടുണ്ട്. യൂസർ നെയിം നമ്മുടെ മെയിൽ ഐ ഡി തന്നെ ആയിരിക്കും. പാസ്വേഡ് കോപ്പി ചെയ്തെടുക്കുക. സംഗീതം ഓപ്പൺ ചെയ്ത് യൂസർ നെയിം, പാസ്വേഡ് ടൈപ്പ് ചെയ്ത് യൂസർ നെയിം കൊടുക്കുക, ക്ലിക്ക് ചെയ്യുക. സംഗീതം പാസ്വേഡ് കോപ്പി ചെയ്ത് എടുത്ത് കൊടുക്കുക. അതിൽ നിന്ന് ലോഗിൻ ചെയ്യുക. സംഗീതം ചേഞ്ച് പാസ്വേഡ് എന്ന വിൻഡോയിലേക്ക് അപ്പോൾ വരും. അവിടെ നെയിം ഓൾറെഡി കാണും. ഓൾഡ് പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. ന്യൂ പാസ്വേഡ് കൊടുക്കുക. ന്യൂ പാസ്വേഡ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിലൊരു ക്യാപിറ്റൽ ലെറ്റർ വേണം, ഒരു സ്പെഷ്യൽ ക്യാരക്ടർ വേണം, അതായത് ഡോട്ട്, കോമ, അച്ച് പോലെയുള്ളവ അടങ്ങുന്നതായിരിക്കണം. 6 ലെറ്ററുള്ള പാസ്വേഡ് ആയിരിക്കണം. കോഡ് ടൈപ്പ് ചെയ്യുക. ക്യാപ്ചർ കൊടുക്കുക. ക്യാപ്ചർ കോഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം താഴെ ചേഞ്ച് പാസ്വേഡിൽ ക്ലിക്ക് ചെയ്യുക. SMS കോഡ് ടൈപ്പ് ചെയ്യേണ്ടതില്ല. ലോഗ് ഓഫ് ചെയ്യുക. ലോഗ് ഓഫ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ലോഗ് ഓഫ്. അപ്പോൾ വീണ്ടും സംഗീതത്തിൻ്റെ ഈ വിൻഡോ വരും. അതിൽ യൂസർ നെയിമും നമ്മുടെ ന്യൂ പാസ്വേഡും ടൈപ്പ് ചെയ്യുക. യൂസർ നെയിം ഫസ്റ്റ് കൊടുക്കുക, സെക്കൻഡ് ന്യൂ പാസ്വേഡ് കൊടുക്കണം. എന്നിട്ട് ഹോം പേജിൽ നമ്മളപ്പോൾ എത്തും. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ പാസ്വേഡ് ഏതാണെന്ന് വെച്ചാൽ അത് എടുക്കുക.
ഹോം പേജിലെത്തിയിട്ട് ആപ്ലിക്കേഷൻ ഫോർ ബിൽഡിംഗ് പെർമിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്താണ് നമ്മൾ ഓൺലൈനായി ബിൽഡിംഗ് പെർമിറ്റ് അപ്ലൈ ചെയ്യുന്നത്. നമ്മുടെ അടുത്ത വീഡിയോ ഓൺലൈനായി എങ്ങനെ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം എന്നതാണ്. താങ്ക് യു ഫോർ ഓൾ വാച്ച് മീ.